ലോകത്തെങ്ങുമുള്ള ക്രൈസ്തവർ വിശുദ്ധിയുടെയും ത്യാഗത്തിൻ്റെയും സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ക്രിസ്തുദേവൻ്റെ അന്ത്യാത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി പേർ പങ്കുകൊണ്ടു. ക്രൈസ്തവ സമൂഹം ഇന്ന് പെസഹ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും. നാളെയാണ് ക്രിസ്തുദേവൻ സകല ജനതയുടെയും പാപം പേറുന്നതിന് കുരിശുമരണം വരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലായ ദുഃഖ വെള്ളിയാഴ്ച. യേശുക്രിസ്തുവിൻ്റെ അന്ത്യാത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. വലിയ നോമ്പിൻ്റെ പ്രധാന ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് പെസഹ. ഈസ്റ്ററിന് തൊട്ടുമുമ്പുള്ള വ്യാഴാഴ്ച പെസഹ വ്യാഴം എന്ന വിശുദ്ധ ദിവസമായാണ് ക്രൈസ്തവർ ആഘോഷിക്കുന്നത്. വിശുദ്ധ ആഴ്ചയിലെ അഞ്ചാം ദിവസമാണ് പെസഹ. ഇടുക്കി ജില്ലയിലെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി ബിഷപ്പ് ഫാദർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി. അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ യാക്കോബായ ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ഹൈറേഞ്ച് മേഖലാ മെത്രോപൊലീത്ത ഏലിയസ് മോർ യൂലിയോസ് നേതൃത്വം നൽകി. പള്ളിവികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ, സഹവികാരി ഫാദർ ജോസഫ് വട്ടമറ്റം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളിയിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ, സഹവികാരികളായ ഫാദർ തോമസ് മടിക്കുങ്കൽ, ഫാദർ ജോർജ് ചക്കാങ്കൽ എന്നിവർ നേതൃത്വം നൽകി. കാൽകഴുകൽ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കുകൊണ്ടത്. അന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഈ നിത്യ വെളിച്ചം ഞങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ നിത്യമായ അപ്പത്തിനു വേണ്ടി നിരന്തര കലയാൻ അന്ന് ഞങ്ങൾ ദാഹം വളർത്തണമേ. ധാരാളം ഉള്ളപ്പോഴാണല്ലോ നമുക്കതിന്റെ വില അറിയാൻ സാധിക്കാത്തത്. പണിക്കൻകുടി മരിയവിയാനിപ്പള്ളി, തോപ്രാംകുടി മരിയഗുരോത്തിപ്പള്ളി എന്നിവിടങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.